മകനായി മാറ്റിയോനെ. വിശദീകരിക്കുന്ന മത്തായി സുവിശേഷം 12 26 മുതലുള്ള വാക്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ദയവായിട്ട് ആ വാക്യങ്ങളിലേക്ക് എന്നോടൊപ്പം ഒന്ന് വന്നാട്ടെ. കർത്താവ്, ഇവിടെ ഇതിൻ്റെ സാഹചര്യം ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പം വരും. യേശു ശുശ്രൂഷയ്ക്ക് അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ ശുശ്രൂഷകളുണ്ടായിരുന്നു. മത്തായി സുവിശേഷത്തിൻ്റെ 12 അധ്യായത്തിൻ്റെ സാഹചര്യം എന്നെ കേൾക്കുന്നവരോടൊന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഞാൻ ഈ പറയുന്ന ആശയത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയും. യേശു അവിടെ ചെല്ലുന്നതിന് മുമ്പും അവിടെ ശുശ്രൂഷകൾ പലതും നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, യെരുശലേം ദേവാലയം അന്ന് വളരെ പ്രസിദ്ധമായ ദേവാലയമായിരുന്നു. ദേവാലയങ്ങൾ ഇല്ലാത്ത ഇടത്ത് യഹൂദന്മാർ കൂടിവരവുകളെ സിനഗോഗുകൾ എന്ന് വിളിച്ചിരുന്നു. സിനഗോഗുകൾ, കുട്ടിപ്പള്ളികൾ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള സിനഗോഗുകളിൽ വേദപുസ്തക പാരായണങ്ങളും വേദപുസ്തക അനുബന്ധിത പ്രസംഗങ്ങളും ഒക്കെ നടന്നു വന്നുകൊണ്ടിരുന്ന സമയത്താണ് യേശുവിൻ്റെ രംഗപ്രവേശനം നടക്കുന്നത്. അപ്പോൾ അവിടെ ബൈബിൾ അല്ലെങ്കിൽ തോറ അല്ലെങ്കിൽ തത്മൂത് എന്നൊന്നും പറയുന്നതിൻ്റെ അകത്ത് പ്രസംഗമൊന്നും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ യേശു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്തുകൊണ്ടിരുന്ന, അതുവരെ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷയ്ക്ക് തികച്ചും വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷകളും യേശുവിൻ്റെ രീതികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് യേശുവിനെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു ഈ യേശുവും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ടായ ഡിസ്പ്യൂട്ട്, അവരുമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് എന്നെ കേൾക്കുമ്പം മനസ്സിലാവുന്നല്ലോ. അത് പുതിയ നിയമത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും. പല സന്ദർഭങ്ങളിലും വെള്ള തേച്ച ശവക്കല്ലറകളെന്നും വിഷമുള്ള പാമ്പുകളെന്നും സർപ്പസന്ധതികളെന്നും ഒക്കെ ഇവരെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന രംഗങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. സോ ഇവിടെ വാസ്തവത്തിൽ രണ്ടു പേരും ഒരേ ഹോവയ്ക്ക് വേണ്ടിയാണ് നിന്നതെങ്കിലും, ശാസ്ത്രിമാരും പരീശന്മാരും അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും ഒരേ ഹോവയാൽ അയക്കപ്പെട്ടവരായിരുന്നു എങ്കിൽ കൂടെ ഇവിടെ ഇവർ തമ്മിൽ തമ്മിൽ ഉള്ള ഛിദ്രണം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ തമ്മിലുള്ള ഭിന്നത, അവരേത് രാജ്യത്തെ ആണോ പ്രതിദാനം ചെയ്തത്, ആ രാജ്യത്തിൻ്റെ തേജസ്, ആ രാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് വലിയ തടസ്സമായി മാറി ഇവർക്കിടയിലുള്ള ഭിന്നത. അപ്പോൾ അത് കർത്താവ് ഈ ഭിന്നിച്ച് നിൽക്കുകയല്ല വേണ്ടത്, ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്ന ആശയത്തെ പറയാനായിട്ട് ശ്രമിക്കുന്ന അധ്യായമാണ് മത്തായി സുവിശേഷത്തിൻ്റെ 13 പന്ത്രണ്ടാമത്തെ അധ്യായവും ഒക്കെ. നമ്മളിപ്പോൾ വായിച്ച ഈ 12 അധ്യായത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയാണ്. നമുക്ക് 24 വാക്യം മുതലൊന്ന് ശ്രദ്ധിക്കാം. 24 വാക്യം മുതൽ, അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ഭൂതങ്ങളുടെ തലവനുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂതങ്ങളുടെ തലവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആളുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല യേശു ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് വിശദീകരിക്കുമ്പോൾ താഴേക്ക് നിങ്ങളൊന്ന് കേട്ടോണം. ഈ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതത്തെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. 25 വാക്യം, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. അത് ശൂന്യമാകും. അടുത്തത്, ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ. പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ ഇവിടെ പറയുന്ന ആശയം ഒന്ന് ശ്രദ്ധിച്ചേ, പിശാജ് ഒരിക്കലും പിശാജിനെ പുറത്താക്കുകയല്ല. പിശാജുക്കൾ ഒരുമിച്ച് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. പിശാജിൻ്റെ രാജ്യത്തിന് ഭയങ്കര ഐക്യതയാണ്. നിങ്ങൾക്കറിയാം, ലൂസിഫറിന് 10,000 സേവക ആത്മാക്കളുണ്ട്. ലൂസിഫറിൻ്റെ ഒരു സേവകാത്മാക്കൾ പോലും ലൂസിഫറുമായിട്ട് വഴക്കുണ്ടാക്കാറില്ല. ഇവരുടെ ഇടയിൽ
ഭയങ്കര ഐക്യതയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് തലവേദന കൊണ്ടുവന്ന രോഗത്തിൻ്റെ ആത്മാവും, നിങ്ങൾക്ക് വയറുവേദന കൊണ്ടുവന്ന രോഗത്തിൻ്റെ ആത്മാവും, നിങ്ങൾക്ക് നടുവിന് വേദന കൊണ്ടുവന്ന രോഗത്തിൻ്റെ ആത്മാവും, ഈ അടുത്തിടയ്ക്ക് കാലിന് വേദന കൊണ്ടുവന്ന രോഗത്തിൻ്റെ ആത്മാവും എല്ലാം വളരെ സുഗമമായി ഒന്നിച്ച് ഭയങ്കര അനുരഞ്ജനത്തിൽ നിങ്ങളാകുന്ന വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ ഒരു ഭിന്നതയില്ല. അവർ നടുവിന് വേദനയുടെ രോഗാത്മാവ് വന്നപ്പോൾ കാലിന് വേദനയുടെ രോഗാത്മാവ് പറഞ്ഞില്ല, അത് വന്നതുകൊണ്ട് എനിക്കിനി നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോവാന്ന്. അവരുടെ ഇടയിൽ ഭിന്നതയില്ല. പക്ഷേ ഇവിടെ കർത്താവ് നോക്കിയപ്പോൾ ഇവിടെ ഭിന്നത കാണുകയാണ്. വേറെ എവിടെയല്ല, ദൈവരാജ്യമാകേണ്ടതിനിടയിൽ ഭിന്നത കാണുകയാണ്. ആ ഭിന്നതയാണ് യേശു ഈ വാക്യങ്ങളിലൂടെ പുറത്തു കൊണ്ടിരുന്നത്. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ, കുറച്ചുകൂടെ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാകും. അവൻ അവരുടെ 25-ാമത്തെ വാക്യം, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ്, നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചുവെങ്കിൽ അത് ശൂന്യമാകും. അതുകൊണ്ട് തന്നെ പിശാജ് പിശാജിനെ പുറത്താക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. പിശാജ് പിശാജിനെ പുറത്താക്കിയ പിന്നെ ആ രാജ്യത്തിന് എന്താ നിലനിൽപ്പ്? സാത്താൻ സാത്താനെ പുറത്താക്കിയാൽ സാത്താൻ്റെ രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അപ്പോൾ അത് ഒരിക്കലും ചെയ്യത്തില്ല. പിശാജ് ഒരിക്കലും പിശാജിനെ പുറത്താക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തിനെയാണ് വിമർശിച്ചതെന്ന് മറക്കരുത്. യേശു ഭൂതങ്ങളെ പുറത്താക്കിയതിനെയാണ് ഇവർ വിമർശിച്ചത്. അപ്പോൾ യേശു ചോദിക്കുകയാണ്, ഭൂതത്തെ ഭൂതം പുറത്താക്കുമോ? ഒരിക്കലുമില്ല. മാക്സിമം ഭൂതങ്ങൾ ഒന്നിച്ചിരിക്കാനേ ഭൂതം ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ, താഴേക്കൊന്ന് വായിച്ചേ 28-ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ, ഞാൻ ഭൂതത്തെ ദൈവാത്മാവിനാൽ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. യേശുവിന് ആരാധന കൊടുത്തു. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം, ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യം നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സാത്താൻ സാത്താനെ പുറത്താക്കാതിരുന്നു. രണ്ടാമത്തെ കാര്യം, സാത്താൻ സാത്താനെ പുറത്താക്കാതിരുന്നപ്പോൾ സാത്താനെ പുറത്താക്കുന്ന ഒരു ശക്തി ഇവിടെ വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നത്. അങ്ങയുടെ രാജ്യമല്ല ഇപ്പോൾ ഇവിടം. ഇനി ഇവിടെ അങ്ങയുടെ രാജ്യം വരണം. ഇനി അങ്ങയുടെ രാജ്യം വരുന്നതിൻ്റെ തെളിവെന്നാ? ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. യേശുവിൻ്റെ രാജ്യം വരുന്നതിൻ്റെ തെളിവെന്നാണെന്നറിയോ? നിലവിലുള്ള രാജ്യത്തിന് അസ്വസ്ഥത തുടങ്ങിയെങ്കിൽ ഓർത്തോണം, വേറൊരു രാജ്യം ഇവിടെ ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ശാന്തമായിട്ട് കേട്ടാട്ടെ. ഹല്ലേലൂയ. ഒന്ന് ഒന്നിനെ പുറത്താക്കുമ്പം അവിടെ ഉറപ്പിക്കപ്പെടുന്ന എന്താ അറിയാവുന്നവർ പറഞ്ഞു, ഒന്ന് ബലഹീനവും മറ്റേത് ബലമുള്ളതും. ഹല്ലേലൂയ. ബലമുള്ളതും ബലഹീനവും ആയത് ഏതോ, ബലഹീനമായത് പുറത്താകും, ബലമുള്ളത് നിലനിൽക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ബലഹീനമായത് പുറത്താകും, ബലമുള്ളത് നിലനിൽക്കും. ഇപ്പം ഭൂതം പുറത്താകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? ഭൂതത്തിന് ശക്തിയില്ല. കർത്താവിൻ്റെ രാജ്യം വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാ? കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? പിശാചിന്റെ രാജ്യം ക്ഷയിക്കുന്നു, കർത്താവിന്റെ രാജ്യം വളരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യേശു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി യോഹന്നാന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു വിടുമ്പം പറയുന്ന വാക്കുകൾ. കുരുടർ കാണുന്നു, ഊമർ സംസാരിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ പോയി അറിയിക്കുക. കണ്ടോ, ഇതെല്ലാം ദൈവരാജ്യത്തിന്റെ ലക്ഷണമാ. പിശാജ് കുരുട്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണ് തുറക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം സാത്താന്റെ രാജ്യം തോറ്റു, കർത്താവിന്റെ രാജ്യം വിജയിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പിശാജ് ചെകിടനായി ബന്ധിച്ച ഒരു മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ള ഒരാളുടെ കൈവപ്പിനാൽ സൗഖ്യമാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പിശാജിൻ്റെ ചെകിടതയുടെ രാജ്യം തകർന്നു, കർത്താവിൻ്റെ കേൾവിയുടെ രാജ്യം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കടഭാരം കൊണ്ട് വലഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കടഭാരത്തെ പുറത്താക്കി യേശുവിൻ്റെ ആധിപത്യത്തെ ഉറപ്പിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ കടഭാരത്തിൻ്റെ, ആ കടത്തിൻ്റെ ദുരാത്മാവിൻ്റെ രാജ്യം തകർന്നു, കർത്താവിൻ്റെ രാജ്യം വളർന്നു. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാം, ഓരോ അത്ഭുതങ്ങളും ദൈവരാജ്യത്തിൻ്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സർവ സഭകളും അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം. സർവ വ്യക്തികളും അടയാളങ്ങൾക്ക്
വേണ്ടി ആഗ്രഹിക്കണം. ലോകത്തെ ക്രൈസ്തവർ സ്വാധീനിച്ചിട്ടുള്ളതെല്ലാം ജീവിത മാതൃകയിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമാണ്. അപ്പോസ്തോലന്മാർ ഇന്ത്യ അടങ്ങുന്ന സമൂഹത്തിൽ വന്നപ്പോൾ അവരുടെ കയ്യിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളം കൊണ്ടുമാണ് ഇന്ന് കാണുന്ന ക്രൈസ്തവതയൊക്കെ കേരളത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. അവർ പറഞ്ഞതെല്ലാം വചനത്തിലൂടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തെളിയിച്ചു കൊണ്ടിരുന്നു. അവർ പ്രസംഗിച്ചു, അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് നിരാശ മാറി സന്തോഷം കയറുന്നെങ്കിൽ ഓർത്തോണം, നിരാശയുടെ രാജ്യം തോറ്റു, സന്തോഷത്തിന്റെ രാജ്യം ജയിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് ഒരു ചെറിയ, ഞാൻ പറയാം, ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തലവേദനയായിരുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലവേദന സൗഖ്യമാകുന്നെങ്കിൽ ഓർത്തോണം, ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്, തെളിവാണ് ഇപ്പോൾ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന ആശയം എത്ര പേർക്ക് മനസ്സിലായി? പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം. യഹോവയുടെ നാമത്തിൽ നിന്നവരാണ് പരീശന്മാരും ശാസ്ത്രിമാരും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അവരൊട്ടും മതപരമായ ചടങ്ങുകളുമായി ബന്ധമില്ലാത്തവരായിരുന്നു, അവരാത്മീയരല്ലായിരുന്നു, അവരനാത്മീയരായിരുന്നു എന്നൊന്നും ചിന്തിക്കരുത്. അവരെ പോലത്തെ ആത്മീയർ ആ കാലഘട്ടത്തിലില്ലായിരുന്നു. നോക്കൂ, നേടുന്നതിനെല്ലാം പദാരം കൊടുക്കുന്ന എത്ര പേരിവിടെയുണ്ട്? നേടുന്നതിനെല്ലാം പദാരം കൊടുക്കുന്ന എത്ര പേരിവിടെയുണ്ട്? നേടുന്നതിനെല്ലാം പദാരം കൊടുക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ആഴ്ചയിൽ രണ്ട് ദിവസം, 24 മണിക്കൂർ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നവരെന്ന് കരമുയർത്തിക്കേ. 24 മണിക്കൂർ, 12 മണിക്കൂറല്ല, 24 മണിക്കൂർ ആഴ്ചയിൽ രണ്ട് ദിവസം എല്ലാ ആഴ്ചയിലും ഉപവസിക്കുന്നവരെന്ന് കരമുയർത്തിക്കേ. ഇല്ലല്ലോ. ജീരകം 10 എണ്ണം എടുത്ത് അരയ്ക്കുന്നതിനിടയിൽ ഒരെണ്ണം മാറ്റി ദൈവത്തിന് മാറ്റി വെക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കേ. കടുക് 10 കടുക് ഇടുന്നതിനിടയിൽ ഒരു കടുക് മാറ്റി വെക്കുന്നവരെന്ന് കരമുയർത്തിക്കേ. ഇതെല്ലാം ചെയ്യുന്നവരായിരുന്നു ശാസ്ത്രിമാരും പരീശന്മാരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നേടുന്നതിലെല്ലാം പദാരം കൊടുക്കുന്നവർ, ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നവർ, നിസാര കാര്യങ്ങൾക്ക് പോലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവർ. പക്ഷേ അവർക്ക് കർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ബാക്കിയെല്ലാം പറ്റി. യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല, കാരണം അവർ കണ്ടിട്ടില്ലാത്ത കാര്യമായിരുന്നു യേശു അന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ കർത്താവ് മാക്സിമം ശ്രമിക്കുകയായിരുന്നു. ഇതൊരു രാജ്യമാന്നേ, ഇതൊരു രാജ്യമാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഐക്യത എന്ന് ശുശ്രൂഷിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഭൂതം പുറത്താകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും രോഗി സൗഖ്യമാവട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഉടനെ എഴുന്നേക്കട്ടെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അറിയാം, കർത്താവിനെ ഭയങ്കരമായിട്ട് അവർ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ഭിന്നതയാണ് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാലഘട്ടം ഇന്നില്ലെന്ന് നിങ്ങൾക്കറിയാം. ആധുനിക പരീശന്മാരെ ആരെങ്കിലും നമ്മളങ്ങനെ വിളിക്കുന്നെങ്കിൽ അത് കേവലം വാക്കുകൾ മാത്രമാണ്. യെരുശലേം ദേവാലയത്തോടുകൂടെ, അല്ലെങ്കിൽ ആ യഹൂദന്മാർ ചെതറപ്പെട്ടതോടുകൂടെ 70 AD ബന്ധപ്പെട്ട് ഈ പരീശ ശാസ്ത്രിമാരുടെ വർഗത്തിനകത്ത് വലിയ ഉന്മൂലനാശം സംഭവിക്കുകയും പിന്നീട് ഈ ബൈബിളി വായിക്കുന്ന പോലുള്ള സംഘം കൂടിയുള്ള പരീശന്മാർ സദൂസിയൻസും ഒന്നും പിന്നത്തേതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഈ നാളുകളിൽ ഒറ്റ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമായി കഴിഞ്ഞു. ഹല്ലേലൂയ. യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നവരുടെ സമൂഹം ഒരുമിക്കേണ്ട കാലഘട്ടമായി കഴിഞ്ഞു. ആ സഭ, ഈ സഭ, ഞങ്ങളുടെ സഭ വാ, അപ്പുറത്തെ സഭയിലോട്ട് പോകും, ഇത് ഞങ്ങളുടെ ഇച്ചിലൂടെ നല്ലത്, അവിടെ 8 തെറ്റുണ്ട്, ഇവിടെ 6 തെറ്റുണ്ട്, ഇവിടെ 4 ന്യായമുണ്ട്, അവിടെ 8 കുറവുണ്ട്. അയ്യോ, കുറവിൻ്റെ പേര് സഭ മാറാൻ പോയാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ദൈവം നിങ്ങളെ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ നിന്നോണം, അവിടം പ്രകാശപൂരിതമാക്കാനാണ്. അങ്ങനെ ആഴ്ചയാഴ്ച സഭ മാറി വഴിയിൽ വീണുപോയ ഒരുപാട് പേരെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ട് അവരായിരുന്ന സഭകളിലേക്ക് തിരിച്ചുവിടുകയാണ്. ഒരു അതോറിറ്റിയുടെ കീഴിൽ, ഇതുപോലെ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ, ശുശ്രൂഷയുടെ കീഴിലായിരുന്നവർ എന്തെങ്കിലുമൊക്കെ മുറിവാക്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ട് അതിൻ്റെ പിന്നാലെ പോയി വഴിയിലായിപ്പോയി അവസാനം. എന്നിട്ട് അവരെ കാണുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ അവർ പറയുന്നത്, ബ്രദറെ എവിടെയില്ലാത്ത അവസ്ഥയിലായിപ്പോയി, ഇനി തിരിച്ചു ചെല്ലാൻ പറ്റുമോ? ഞങ്ങൾ തന്നെ ഒരുപാട് പേർക്ക് മധ്യസ്ഥത നിന്ന് പഴയ ഇടങ്ങളിലേക്ക് അവരെ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇട വന്നു. ഞാൻ പറയാം, എവിടെ ദൈവം നിർത്തിയിരിക്കുന്നു അവിടെ നിന്നോണം. ദൈവം നിങ്ങളെ അവിടെ നിർത്തിയിട്ടുണ്ടോ? അതിനൊരു ഉദ്ദേശമുണ്ട്. അതിനൊരു ഉദ്ദേശമില്ലാതെ ദൈവം നിങ്ങളെ അവിടെ നിർത്തത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ചെല്ലുന്ന ഇടത്ത് എത്ര ഇരുട്ടുണ്ടെങ്കിലും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അവിടെ പ്രകാശപൂരിതമാക്കാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ഇടയരും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്
ഇന്ന് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വാക്യത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്ന് എന്നോടൊപ്പം ഈ വചനം സ്വീകരിക്കണമേ. ദൈവാത്മാവിന് 28-ാമത്തെ വാക്യം അല്ലേ, 28-ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. അടുത്തത് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. ഇങ്ങോട്ട് നോക്കി, ഇവിടെ ബലവാനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാണെന്ന് അറിയാലോ, പിശാചിനെയാ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ. ബലവാനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയാ കർത്താവ് വന്നത്. ബലവാനെ കർത്താവ് പിടിച്ചു കെട്ടി. അതാ കുരിശിൽ യേശു ദിവ്യബലി അർപ്പിച്ചപ്പോൾ സംഭവിച്ചത്. ഓ ഹല്ലേലൂയ, എത്ര പേർക്ക് അതറിയാം? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിൻ്റെ ഉത്സവം കൊണ്ടായി. ഡിഫീറ്റഡ് ആക്കി, ഡിസ്ട്രോയിഡ് ആക്കി, തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നിങ്ങൾ നോക്കുമ്പോൾ തലയായിച്ച് കിടക്കുന്ന യേശുവിൽ ഒരു പരാജയത്തിൻ്റെ ചിത്രമായിരിക്കും കാണുന്നത്. അയ്യോ, തലയിൽ മുൾക്കിരീടും, അയ്യോ, താടിരോമം പിച്ചി പറിച്ചിരിക്കുന്നു, അയ്യോ, മുഖത്ത് കാർക്കിച്ച തുപ്പലുണ്ട്, അയ്യോ, വിലാപ്പുറം കുത്തിത്തളച്ചിരിക്കുന്നു, അയ്യോ, കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും നോക്ക്, ജയത്തിൻ്റെ ഉത്സവം എടുത്തിട്ടുള്ള കിടപ്പാത്. ഹല്ലേലൂയ. ജയത്തിൻ്റെ ഉത്സവം എടുത്തിട്ടുള്ള കിടപ്പാത്. ഓരോ തവണ അൽത്താരയിൽ അടുക്കളേക്ക് നിങ്ങൾ അടുത്ത് വരുമ്പോഴും കർത്താവിൻ്റെ രൂപം കാണുമ്പോഴും അയ്യോ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് കാണരുത്. എൻ്റെ ജയമാ കിടക്കുന്നത് എന്ന ഉറപ്പിൽ കണ്ടാൽ ഞാൻ പറയാം, അതിൻ്റെ ജയം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാ വചനം പറയുന്നത്. താഴേക്ക് നോക്കി, ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് കോപ്പ് കവർന്ന് കളവാൻ ആർക്ക് കഴിയും? പിടിച്ചു കെട്ടിയാലോ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. കർത്താവ് വന്നത് ബലവാനെ പിടിച്ചു കെട്ടാനായിരുന്നു. പിടിച്ചു കെട്ടി ഇപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. എന്ത്? അവൻ്റെ വീട് കവർച്ച ചെയ്യാൻ. എന്തൊക്കെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അത് മുഴുവൻ അവൻ്റെ വീട്ടിലുണ്ട്. അത് മുഴുവൻ ടേക്ക് ഇറ്റ് ബാക്ക്, തിരിച്ചെടുക്കാൻ. ഓ, കരമടിച്ചു യേശുവിനെ സ്തുതിച്ചു. എന്തൊക്കെ മോഷ്ടിച്ചുകൊണ്ട് അപഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അത് മുഴുവൻ തിരിച്ചെടുക്കാൻ. ഹല്ലേലൂയ. നിങ്ങളുടെ സമാധാനം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതിനെ തിരിച്ചെടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലെ രക്ഷ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അതിനെ തിരിച്ചെടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. കാരണം ബലവാനെ പിടിച്ചു കെട്ടി. ഇനി അവനെ നിങ്ങളുടെ ഒന്നിനെയും പിടിച്ചു വെക്കാൻ അധികാരമില്ല. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞേ, ബലവാനെ പിടിച്ചു കെട്ടി. ഹല്ലേലൂയ. ബലവാൻ ബന്ധിക്കപ്പെട്ടു. അതൊന്ന് ഉറപ്പിച്ചു പറഞ്ഞു, ബലവാൻ ബന്ധിക്കപ്പെട്ടു. ഇനി നിങ്ങളുടേതെല്ലാം നിങ്ങൾക്ക് പോയി തിരിച്ചെടുക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ഒന്ന് യേശുവിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്തേ. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നാട്ടിലെ ഒരു കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവുണ്ടായിരുന്നു. പേര് മോഹനൻ എന്നായിരുന്നു. മോഹനൻ അറിയപ്പെടുന്ന മോഷ്ടാവാണ്. കിണറ്റിൽ ഇറക്കി വെച്ചിരിക്കുന്ന മോട്ടറ് കയറുകൊണ്ട് കെട്ടി ഇറങ്ങി അറുത്തോണ്ട് പോകുന്ന മോഷ്ടാവായിരുന്നു മോഹനൻ. മോഹനൻ അറിയപ്പെടുന്ന മോഷ്ടാവായിട്ട് മോഷണം നടത്തി വന്നിട്ടിരുന്ന നാളുകളിൽ ഞങ്ങളുടെ ആ വീടുകളിൽ, ആ ഇടവകയിലുള്ള എല്ലാ വീടുകളിലും മോഷണമായിരുന്നു. ചില വീടുകളിൽ നിന്ന് ഫ്രിഡ്ജ്, ചില വീടുകളിൽ നിന്ന്, താമസമില്ലാത്ത വീടുകളിൽ നിന്ന് ഫ്രിഡ്ജ് കൊണ്ടുപോകും. താമസമുള്ള വീടുകളിൽ നിന്ന് അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡൊക്കെയാണ്, ടി വി അത്ര സുലഭമല്ല. ടേപ്പ് റെക്കോർഡ് കൊണ്ടുപോകും. ടി വി ഉള്ള വീടുകളിൽ നിന്ന് ടി വി കൊണ്ടുപോകും. പൊന്നുള്ള വീട്ടിൽ നിന്ന് പൊന്ന് കൊണ്ടുപോകും. എല്ലാം ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മോഹനൻ ഒരു ദിവസം ഞങ്ങളുടെ അവിടുത്തെ SI മോഹനെ അറസ്റ്റ് ചെയ്തു. ഓ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ മോഹനെ അറസ്റ്റ് ചെയ്തു. മോഹനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു അന്തിപത്രമുണ്ട്, മക്തബ് എന്നാ പേര്. സോ അന്തിപത്രത്തിൽ മോഹനൻ്റെ ഫോട്ടോ സഹിതം ഇങ്ങനെ വരികയാണ്. മോഹനനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മോഹനൻ ഇന്നിന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ആ വീടിനടുത്തുള്ള എല്ലാവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എരച്ചു പാഞ്ഞു. എന്തിനാണെന്നറിയോ? മോട്ടറ് നഷ്ടമായവരുണ്ട്, മിക്സി നഷ്ടമായവരുണ്ട്, TV നഷ്ടമായവരുണ്ട്. അറസ്റ്റിലായെന്ന് അറിഞ്ഞപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. തൊണ്ടി മുതൽ എടുപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടിയുണ്ട് ഈ പ്രതികളുമായിട്ട്. അറിയാവുന്നവർക്കറിയാം, ഇങ്ങനെ പ്രതികളുമായിട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ഈ മോഷണം മുതൽ എടുത്തു വെക്കാൻ വേണ്ടിയായിട്ട് ഒരു വീട് തന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. മോഷണം മുതൽ എടുത്തു വെക്കാൻ വേണ്ടി ഒരു വീട് തന്നെ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. ആ വീടിനകത്ത് അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ വലിയ കമ്പ്യൂട്ടറാണ്, വലിയ കമ്പ്യൂട്ടർ 5 5 വീടുകളിൽ നിന്ന് കൊണ്ടുവന്നത്. എൻ്റെ ദൈവമേ, ഇത് തൊണ്ടി മുതലല്ല, ഈ വീടിനകത്ത് ഉണ്ടെന്ന് അങ്ങോട്ട് അറിഞ്ഞപ്പോഴത്തേക്കും
ആൾക്കാരങ്ങോട്ട് ഇരച്ച് കയറാൻ തുടങ്ങി. പോലീസിന് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ആൾക്കാർ. എന്നാ കാര്യം, കള്ളം പിടിക്കപ്പെട്ടു, മുതല് മുഴുവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, അറിഞ്ഞവൻ അറിഞ്ഞവൻ പോയി എടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് 2016 കൊല്ലമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകന്റെ നാള് മുതൽ ഇന്നേ വരെ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഫ്രം ദ ടൈം ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് കിങ്ഡം ഓഫ് ഗോഡ് സഫർ വയലൻസ് ആൻഡ് വയലന്റ് ടേക്കിംഗ് ഇറ്റ് ബൈ ഫോഴ്സ്. ദൈവരാജ്യം ബലാത്കാരം അനുഭവിക്കുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപഹരിച്ചത് മുഴുവൻ ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ ആയിരിക്കും കൊണ്ടു വച്ചിരിക്കുന്നത്, ഇന്ന് എടുത്തോണ്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. മകന് കിട്ടേണ്ട ജോലി ആയിരിക്കും ചിലപ്പോൾ മാറ്റിവെച്ച്, ഇന്ന് എടുത്തോണ്ടേ പോകാവുള്ളൂ. മകളുടെ കുടുംബജീവിതമായിരിക്കും, ഇന്ന് എടുത്തോണ്ടേ പോകാവൂ. എത്ര പേരെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് എടുത്തോണ്ടേ പോകാവുള്ളൂ. നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ട വിശാലതയായിരിക്കും, ഇന്ന് എടുത്തോണ്ടേ പോകാവുള്ളൂ. അപഹരിക്കാൻ അനുവദിച്ചു കൊടുക്കരുത്, കാരണം ഇത് അപഹരണത്തിൻ്റെ നാളുകളല്ല, ഇത് തിരിച്ചു പിടിക്കുന്ന നാളുകളാണ്. കാരണം മോഷ്ടാവ് അറസ്റ്റിലായി, മോഷ്ടാവിനെ പിടിച്ചു, കള്ളനെ പിടിച്ചു, യേശു പിടിച്ചു. 2016 വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചു, അവനെ ആയുധവർഗം വെപ്പിച്ചു. ഹല്ലേലൂയ. ഇനി അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് മുഴുവൻ ദാണ്ടിരിക്കുന്നു. കയറിയെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് അനുവാദം തന്നിരിക്കുകയാ. കയറിയെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുക. എത്ര പേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? കയറിയെടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാ. ഇന്ന് അത് എടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഓ ഹല്ലേലൂയ. എൻ്റെ തലയ്ക്കകത്തുള്ള സ്വസ്ഥത എടുത്തു മാറ്റിയിട്ട് 10 കൊല്ലമായി അവൻ്റെ കോപ്പിൻ്റെ കൂടെ അതിരിക്കുകയാണ്, അവൻ്റെ വീട്ടിൽ അതിരിക്കുകയാണ്. ഇന്ന് ഞാൻ അതിനെ തിരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ആ തലവേദന ഇരുന്നിടത്ത് സൗഖ്യമിരിക്കുകയാണ്, ജീവനിരിക്കുകയാണ്, കൃപയിരിക്കുകയാണ്. ശല്യം വന്നേ പറ്റുള്ളൂ. ദൈവമേ, ഞങ്ങളെല്ലാവരുടെ അങ്ങേ വിളിക്കുന്നു, ഞങ്ങളെല്ലാവരുടെ അങ്ങേ വിളിക്കുന്നു, ഞങ്ങളെല്ലാവരുടെ അങ്ങേ വിളിക്കുന്നു, ഞങ്ങളെല്ലാവരുടെ അങ്ങേ വിളിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മരവിച്ച കാലിലേക്ക് കർത്താവിൻ്റെ ജീവൻ പ്രവഹിച്ചിറങ്ങട്ടെ. ബലമില്ലാത്ത കാലിലേക്ക് കർത്താവിൻ്റെ ബലമിറങ്ങട്ടെ. നിന്റെ മകൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ, ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. തുള്ളിയും ചാടിയും കൊണ്ട് ആരാധന, എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കേണ്ടതിന് ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക ബ്രദറെ. എടുത്ത് ആ കൈ എഴുന്നേപ്പിക്കാൻ പറയുന്നു എന്നോട് കർത്താവ്, എഴുന്നേപ്പിക്കാൻ പറയുന്നു. സംശയിക്കണ്ട, സംശയം വേണ്ട. എന്തിനാ പേടിക്കുന്നേ, എന്തിനാ പേടിക്കുന്നേ, ഭയക്കുന്ന എന്തിനെയോ. വീഴത്തില്ല, വീഴത്തില്ല. കർത്താവാ പിടിച്ചിരിക്കുന്നത്. ചാടി എഴുന്നേറ്റോ. ഒറ്റപ്പങ്ങല്, ഒറ്റപ്പങ്ങല്, ഒറ്റപ്പങ്ങല്. വാ വാ വാ, യേശുവാ പിടിക്കുന്നേ. വാ വാ അച്ഛ, വാ അച്ഛയ, വാ അച്ഛയ, വാ. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് ഒന്ന് ആരാധന കൊടുത്തേ. വാ വാ വാ, അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞു, നടന്നോ അങ്ങോട്ട്, നടന്നോ അങ്ങോട്ട്. ഞാൻ പിടി വിടുവാ. നിക്ക, ഞാൻ മുണ്ട് മടക്കി കുത്തി തരാം. മുണ്ടൊന്ന് മടക്കി കുത്തി കൊടുത്തേ, മുണ്ട് മടക്കി കുത്തി കൊടുത്തേ. ഒരു സംശയം വേണ്ട. യേശുവേ എന്നൊരു വിളി ഒന്ന് വിളിച്ചേ. യേശുവേ, കൈ രണ്ട് ഉയർത്തി വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചോ. യേശുവേ, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. നടന്നാ പോരാ, ഓടണം. ഞാൻ വിട്ടു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. യേശുവാ നടത്തുന്നത്. സൗഖ്യമാക സോര, സൗഖ്യമാക. എണീക്ക, എണീ. രവീന്ദ്രൻ സൗഖ്യമാവട്ടെ, ഇന്ന് തന്നെ സൗഖ്യമാവട്ടെ, ഇന്ന് തന്നെ രവീന്ദ്രൻ സൗഖ്യമാവട്ടെ.